सुप्रभातम। ओंकारं बिंदु संयुक्तं नित्यं ध्यायन्ति योगिना कामदं मोक्षदं चैव ओंकाराय नमो नमः। योगികൾ നിത്യവും ബിന്ദുവോടുകൂടിയ ഓങ്കാരത്തെ ധ്യാനിക്കുന്നു. ഓം എന്നതിലെ ബിന്ദു കാണിക്കുന്നത് നാം എല്ലാം ആ പരമബ്രഹ്മത്തിൻ്റെ കണികകൾ ആണെന്നാണ്. യോഗികൾ ഈ സത്യം മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഓങ്കാരത്തെ ധ്യാനിക്കുന്നു. പ്രണവത്തെ മനസ്സിലാക്കി ഉപാസിക്കുന്നതുമൂലം ഒരുവന് പരമോന്നതമായ ആനന്ദപ്രാപ്തി ഉണ്ടായി മോക്ഷം ലഭിക്കുന്നു. ഞാൻ പ്രണവത്തിന് മുമ്പിൽ നമസ്കരിക്കുന്നു. ജപധ്യാനാദി കർമ്മങ്ങൾക്ക് സനാതനധർമ്മം അങ്ങേയറ്റത്തെ പരിപാവനത കൽപ്പിച്ചു നൽകിയിരിക്കുന്നു. അവിടെയും ഇവിടെയും അമ്പലങ്ങളിലും പള്ളികളിലും ഭൂമിയിലും സ്വർഗത്തിലും എല്ലാം തിരഞ്ഞതിനു ശേഷം നിങ്ങൾ എവിടെ നിന്ന് തിരിച്ചുവോ അവിടെ തന്നെ ഒരു വൃത്തം പൂർത്തിയാക്കുന്ന രീതിയിൽ നിങ്ങളിൽ തന്നെ തിരിച്ചെത്തുന്നു. തത് ത്വം അസി. അപ്പോൾ നിങ്ങൾ ആർക്കുവേണ്ടിയാണോ ക്ഷേത്രങ്ങളിലും പള്ളികളിലും കണ്ണീർ ഉതിർത്തത്, ആർക്കുവേണ്ടിയാണോ തിരഞ്ഞു നടന്നത്, ആരെയാണോ രഹസ്യങ്ങളുടെ എല്ലാം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പരമരഹസ്യമായി കരുതിയിരുന്നത്, ആ ആൾ നിങ്ങളുടെ വളരെ വളരെ അടുത്തായി, നിങ്ങളുടെ ആത്മാവായി, നിങ്ങളുടെ ജീവിതത്തിലും ശരീരത്തിലും അടിസ്ഥാന ദിവ്യശക്തിയായി നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നതായി മനസ്സിലാകും. അതാണ് ശരിയായ നിങ്ങൾ എന്നത്. അതിൽ ശ്രദ്ധിക്കൂ, അതിനെ പ്രദർശിപ്പിക്കൂ. സത്യം സത്യം മാത്രമാണ്. ഒരുവൻ്റെ വാസ്തവത്തിലുള്ള ബന്ധുവും ചങ്ങാതിയും സത്യമാണ്. സത്യത്തിൽ ഉറച്ചു ജീവിക്കൂ, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ചരിക്കൂ. നിങ്ങളുടെ ഒരു രോമത്തിനു പോലും ഹാനി തട്ടുകയില്ല. ധ്യാനം എന്നത് അഭിലാഷങ്ങൾക്ക് ഉപരിയായി ഉയരുക എന്നതല്ലാതെ മറ്റൊന്നുമില്ല. സർവസംഗ പരിത്യാഗമെന്നത് ദുഷ്ടശക്തികളുമായി യുദ്ധം ചെയ്യുന്നതിനും മനസ്സിനെ നിയന്ത്രണത്തിൽ നിർത്തുന്നതിനുമുള്ള കഴിവാണ്. ജപവും ധ്യാനവും ഈ കഴിവ് നിങ്ങൾക്ക് നേടിത്തരും. ഇത് ധർമ്മമാണ്. ധർമ്മോ രക്ഷതി രക്ഷിതഃ. സൈറാം.